നമസ്കാരം, കേരളീ ടൈംസിന്റെ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള നാദാപുരം കക്കംവള്ളി കുന്നുമൽ പ്രദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏകോപനത്തിൽ പരിശോധന നടത്തി. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന നാദാപുരത്തിനടുത്തുള്ള കുന്നുമൽ പ്രദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തിയ സംഘം പരിശോധന നടത്തി. ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ ടി പി ആയിഷ, ജില്ലാ ജിയോളജി ഓഫീസർ ബിജുമോൻ, ജില്ലാ സോയിൽ കൺസർവേഷൻ ഓവർസിയർ എ അനിൽകുമാർ, നാദാപുരം വില്ലേജ് ഓഫീസർ ഇ ഉമേഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കുന്നുമലിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രളയത്തിൽ ഈ മേഖലയിൽ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. കുന്നുമൽ പ്രദേശത്തെ ഒട്ടുമിക്ക വീടുകളുടെ പിറകുവശങ്ങളിലും അപകടകരമായി മണ്ണിടിയുകയും ഒരു വീടിൻ്റെ കിണറും അതിനോടനുബന്ധിച്ചുള്ള ശുചിമുറിയും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഈ കുന്നിനു മുകളിൽ ഒരു സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവർ നിർമ്മാണത്തിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. എന്നാൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ഈ കുന്നിൻ പ്രദേശത്ത് ടവർ നിർമ്മാണം നടത്തരുതെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ചേർന്ന് രൂപം നൽകിയ സമരസമിതി ജില്ലാ കലക്ടറെ സമീപിക്കുകയും കുന്നിൻ്റെ ബലം പരിശോധിച്ചതിന് ശേഷമേ മൊബൈൽ ടവർ നിർമ്മാണം അനുവദിക്കാവൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സമരസമിതിയുടെ ആവശ്യം കലക്ടർ അംഗീകരിക്കുകയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധന നടത്തുമെന്ന് കലക്ടർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർപ്രവർത്തനമെന്നോണമാണ് ഇന്ന് കുന്നുമലിൽ പരിശോധന നടത്തിയത്. ഇന്ന് ഓഗസ്റ്റ് 11 പ്രദേശവാസികളുടെ ആവശ്യാർത്ഥം 4 വീട് നാദാപുരം കക്കംപള്ളി കുന്നുമൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുന്നുമൽ കുമാരൻ, കുന്നുമൽ ജാനു, കുന്നുമൽ ബാലൻ, കുന്നുമൽ നാസർ ഈ 4 വീടിൻ്റെയും വിള്ളലുകളും പുറകുവശത്തുള്ള മണ്ണിടിച്ചിലും കനാലിലേക്ക് പോകുന്ന ഭീമമായ മണ്ണിടിച്ചിലും കിണറിൻ്റെ വിള്ളലും കിണറിൻ്റെ ഉൾഭാഗം കനാലിലേക്ക് വലിഞ്ഞതുമൊക്കെ പരിശോധിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏകോപനത്തിൽ തഹസിൽദാറെ പ്രതിനിധീകരിച്ച് വില്ലേജ് ഓഫീസറും ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസറായ ഐഷ ടി പിയും അതുപോലെ തന്നെ സോയിൽ കൺസർവേഷൻ ഓഫീസിലെ ഓവർസിയർ അനിൽകുമാർ എയും അതിനൊക്കെ പുറമെ ജിയോളജിസ്റ്റായ ജില്ലാ ജിയോളജി ഓഫീസർ ശ്രീ ബിജുമോനും ഇന്നിവിടെ സന്ദർശിക്കുകയുണ്ടായി. അവർ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. രണ്ട് പക്ഷവും അവതരിപ്പിക്കാൻ ഇവിടെ ജനങ്ങളും ഉണ്ടായിരുന്നു. കാര്യമായിട്ട് അവർ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിഞ്ഞു. ഇനി അവർ റിപ്പോർട്ട് കൊടുക്കണം. ഒരു പ്രാഥമിക നിഗമനം അവർ പറഞ്ഞത് കുറ്റ്യാടി ഇറിഗേഷൻ്റെ ഭാഗത്ത് ഭാഗമായിട്ടുള്ള കനാലിലേക്ക് മണ്ണിടിഞ്ഞത് സ്റ്റെബിലൈസ് ചെയ്യണം. അതിന് സാധാരണ കെട്ടുപോലെ വളരെ വലിയൊരു ഫണ്ട് ഉപയോഗിച്ച് അത് കോൺക്രീറ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്തെടുക്കണം. കോൺക്രീറ്റ് മതിലാണ് വേണ്ടത് എന്നാണ്. അതിനുവേണ്ടി അവരിവിടെ വന്നതിൻ്റെ സന്ദർശന റിപ്പോർട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മാറുകയും കലക്ടർ ശുപാർശ ചെയ്യുകയാണെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസേഴ്സ് വന്ന് പരിശോധിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുമാണ് പറഞ്ഞത്. വന്നവർ മറ്റ് കാര്യങ്ങളും കണ്ടു, മൊബൈൽ ടവറും മറ്റ് വിഷയങ്ങളും കണ്ടു. അതവരുടെ വിഷയമല്ലാത്തതിനാൽ അവരത് കണ്ടു, മനസ്സിലാക്കി. അത് കൂടുതൽ എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ വരാൻ കഴിയുക പറയുക നമുക്കറിയില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സന്ദർശനത്തിലുണ്ടായത് കുന്നുമ്പൽ മമ്മൂട്ടിയുടെ വീട്, എടവലൻ്റെ ഇവിടെ മൊയ്തുവിൻ്റെ വീടിൻ്റെ ബാക്ക് വശം, അത് മമ്മൂട്ടിയുടെ വീട് വലിയ അപകടാവസ്ഥയിലാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാനാവുന്ന ഒരവസ്ഥയിലാണ്. മാറ്റി പാർക്കുന്നത് നല്ലതാണ് എന്ന അർത്ഥത്തിൽ വരെ സംസാരിച്ചിട്ടുണ്ട്. ആ വീട്ടുകാർ രണ്ടുപേരും ചേർന്നിരുന്ന് ആ മതിലിന് ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം. സർക്കാരിന് അങ്ങനത്തെ പ്രൈവറ്റ് കാര്യങ്ങൾക്ക് കുന്നടിച്ചത് കൊണ്ടുണ്ടായ കാര്യങ്ങൾക്ക് ഫണ്ട് ഇറക്കാൻ കഴിയില്ല. അങ്ങനൊരു സംവിധാനം സർക്കാരിനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ അത് പെട്ടെന്ന് തീർക്കണമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇന്ന് വന്നതിൻ്റെ ആകെത്തുക. ഇനി ഈ വരുന്ന റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം. റിപ്പോർട്ട് വന്നതിൻ്റെ ശേഷം കുറ്റ്യാടി ഇറിഗേഷൻ ഓഫീസേഴ്സിനെയും കൂടി വന്നു കഴിഞ്ഞാൽ ഈ 4 വീട്ടുകാരെ ആ മതിലോടുകൂടി സുരക്ഷിതമാക്കാൻ പറ്റുമോ, അത് മാത്രം മതിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കുമെന്നും പല വീടുകളുടെയും അപകടാവസ്ഥ കലക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും കുന്നിന് മുകളിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കണമോ എന്ന് ഉന്നതാധികാരികൾ തീരുമാനിക്കുമെന്നും പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ കെ 18 ടൈംസിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കെ 18 ടൈംസ്.